പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇങ്ക്സ്കേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സോസർ നിർമ്മിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ആ സോസറിലേക്ക് വെക്കാനുള്ള ഒരു കപ്പ് നിർമ്മിക്കണം. അതിൽ ചായ നിറക്കണം. ചായ നിറച്ച കപ്പ് സോസറിൽ കൊണ്ടുപോയി വെക്കണം. എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്യാം. ഇങ്ക്സ്കേപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഹോം നമ്മുടെ ഫയൽ എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് അതിനെ ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫയൽ എങ്കിൽ അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഈ രൂപത്തിലാണ് കാണുക. നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അതിന് പകരം ഇതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ അപ്ലിക്കേഷൻ എന്ന് കൊടുത്തതിന് ശേഷം ഇങ്ക്സ്കേപ്പ് എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് സെലക്ട് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ക്സ്കേപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമേജ് ഇങ്ക്സ്കേപ്പിൽ ഓപ്പൺ ആയിട്ട് വന്നു. ഇനി ഇതിലേക്ക് കപ്പ് നിർമ്മിക്കണം. ഇതിനെ ഒരു ഭാഗത്തേക്ക് വെക്കാം. കപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി വീണ്ടും നമ്മുടെ സർക്കിൾ ടൂള് സെലക്ട് ചെയ്യാം. ഒരു ദീർഘവൃത്തം ഇങ്ങനെ വരച്ചെടുക്കുക. ചില സമയത്ത് വരക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആവാത്തതായിട്ട് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഭാഗത്ത് ഇവിടെ ഉണ്ടാവും, അത് കംപ്ലീറ്റ് സർക്കിളാക്കിയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് മാറും. ചില സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റായി വരാറുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇതിന് നമ്മൾ സോസറിന് കൊടുത്ത അതേയൊരു നിറം നൽകുക. ഇനി ഇതിനൊരു കപ്പാക്കിയിട്ട് മാറ്റണം. അതിനുവേണ്ടി സർക്കിൾ ടൂള് വീണ്ടും സെലക്ട് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ ഈ രൂപത്തിൽ പ്ലേസ് ചെയ്യുക. കളറൊന്ന് മാറ്റിക്കൊടുക്കുക. നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കളറൊന്ന് മാറ്റിക്കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒരു കപ്പിൻ്റെ രൂപത്തിലേക്ക് മാറ്റുക. ഓക്കെ, ഇനി പാത്ത് ഡിഫറൻസ് എന്ന സങ്കേതം ഉപയോഗിക്കാം. ഇത് സെലക്ട് ചെയ്യുക. രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. രണ്ട് ഒബ്ജക്റ്റും ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചിട്ട് സെലക്ട് ചെയ്താലും മതി. എന്നിട്ട് പാത്ത് ഡിഫറൻസ് എന്നെടുക്കുക. നമുക്ക് കപ്പിൻ്റെ ഈ ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിന് വായ ഭാഗം കംപ്ലീറ്റ് ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും ഒരു സർക്കിൾ വരക്കാം. സർക്കിൾ ടൂള് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു സർക്കിൾ വരച്ചെടുക്കുന്നു. സെലക്ട് ചെയ്യുക. ഇതിനെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതിന് ഒരു വൈറ്റ് നിറം നൽകണം. ഓക്കെ, ഇനി ഇതിൽ ഒരു ചായ നിറക്കാം. കപ്പിൽ ചായ നിറക്കുന്നത് എങ്ങനെയാണ് നോക്കുക. വീണ്ടും നമ്മളൊരു സർക്കിൾ ടൂള് സെലക്ട് ചെയ്യുന്നു. ഇതിനകത്ത് മറ്റൊരു സർക്കിൾ വരച്ചെടുക്കുന്നു. ആ സർക്കിളിനെ ഒരു ചായയുടെ നിറം, ഏകദേശം ഒരു ചായയുടെ നിറം കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കരുത്. ഈ കുറച്ച് ഭാഗം ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കണം. എന്നാലാണ് ചായ നിറച്ചൊരു ഫീല് കിട്ടുള്ളൂ. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് വളരെ ഉഷാറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചായ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലേക്ക് മാറ്റാം. ഇനി ഈ കപ്പിനൊരു പിടി കൊടുക്കണം അല്ലേ. പിടി നൽകാനായി ഒരു സർക്കിൾ ടൂള് എടുത്തിട്ട് ഈ രൂപത്തിൽ സർക്കിൾ വരക്കുക. കപ്പിന് കൊടുത്ത അതേ നിറം കൊടുക്കുക. ആ ഇമേജിൻ്റെ ഈ ഒബ്ജക്റ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കൺട്രോൾ ഡി അല്ലെങ്കിൽ എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്നെടുത്താലും മതി. ഇനി അതിന് മറ്റൊരു നിറം നൽകുക. വ്യത്യാസം മനസ്സിലാവാനാണ് മറ്റൊരു കളർ കൊടുക്കുക.
രണ്ടാമത്തെ ഒബ്ജക്റ്റിനെ ചെറുതാക്കുക ഷിഫ്റ്റ് കൺട്രോൾ അമർത്തി പിടിച്ചതിനു ശേഷം ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗവും ഒരേ രൂപത്തിൽ ചെറുതായി കിട്ടും ഓക്കേ സെലക്ട് രണ്ടും ഒബ്ജക്റ്റും സെലക്ട് ചെയ്യാ ഷിഫ്റ്റ് നക്കി പിടിച്ചിട്ട് രണ്ടും സെലക്ട് ചെയ്യാ വീണ്ടും പാത്ത് ഡിഫറൻസ് എന്ന് എടുക്കുക ഇനി ഇനി ഇതിന്റെ ഇതിൽ നിന്ന് ഒരു പിടി മാത്രം എടുക്കണം അല്ലേ പിടി മാത്രം ആയിട്ട് കിട്ടണം അതിനു വേണ്ടി ബാക്കി ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്യണം നമ്മൾ ഒന്ന് നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കപ്പിന്റെ ഈ ഭാഗത്തിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഒബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാ എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കൺട്രോൾ ഡി ഇതിനെ കൊണ്ടുപോയി ഇവിടെ വെക്കുക ഇതിനെ വലുതാക്കുക ഇവിടെ നമുക്ക് പിടി മാത്രം കിട്ടുന്ന തരത്തിൽ ഇതിനെ സെറ്റ് ചെയ്ത് വെക്കുക ഇതാണ് നമുക്ക് കിട്ടേണ്ട ഒബ്ജക്റ്റ് എന്നിട്ട് ഇത് രണ്ടും സെലക്ട് ചെയ്യുക രണ്ട് ഒബ്ജക്റ്റും ഒരുമിച്ച് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക വീണ്ടും പാത്ത് ഡിഫറൻസ് എന്നെടുക്കുക ഇതിൻ്റെ പിടി നമുക്ക് കിട്ടിയില്ലേ ഇനി ഈ പിടി ഇവിടെ കൊണ്ടുവന്ന് വെക്കണം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് രൂപത്തിൽ വെക്കുക ഇതിനെ വേണമെങ്കിൽ ഒബ്ജക്റ്റ് ലോവർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് താഴെ പോയിട്ട് സെറ്റാകും ഇപ്പോൾ നമുക്ക് കപ്പ് നിർമ്മിച്ചു കഴിഞ്ഞു ഇനി ഇതിനെ കംപ്ലീറ്റ് ഒരു ഗ്രൂപ്പ് ആക്കണം അല്ലേ എന്നാലാണത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നുണ്ടാവുക അതിനുവേണ്ടി എല്ലാ ഒബ്ജക്റ്റിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഓരോ ഒബ്ജക്റ്റും സെലക്ട് ചെയ്താലും മതി ഒബ്ജക്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കൺട്രോൾ ജി അപ്പോൾ ഇത് ഒരു ഗ്രൂപ്പായി കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഈ സോസറിനിൽ വെക്കാൻ പാകത്തിന് ഇതിനെ രണ്ടിനെയും സെറ്റ് ചെയ്യണം ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക അതിനനുസരിച്ച് നമുക്ക് സോസറിൻ്റെയും കപ്പിൻ്റെയും ഒക്കെ സൈസിൽ മാറ്റം വരുത്തുക നമ്മുടെ കപ്പും സോസറും റെഡിയായി ഇനി ഇതിൽ നിന്ന് ഒരു ചായയിൽ നിന്ന് ആവി പറത്തുന്ന ഒരു പ്രതീതി ഉണ്ടാക്കണം എങ്ങനെയാ നോക്കുക അതിനു വേണ്ടി ഇവിടെ ഒരു കാലിഗ്രാഫിക് ടൂൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സാധാ റെക്റ്റാങ്കിൾ ടൂൾ എടുത്താലും മതി ഒന്നുകൂടെ നല്ലത് കാലിഗ്രാഫിക് ടൂളാണ് കാലിഗ്രാഫിക് ടൂൾ സെലക്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ ഒബ്ജക്റ്റ് വരയ്ക്കുക കളറ് ചായയുടെ കളറ് സെലക്ട് ചെയ്യാം കാലിഗ്രാഫിക് ടൂള് ഉപയോഗിച്ചുകൊണ്ട് രണ്ടോ മൂന്നോ ഒബ്ജക്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക ഇത് മൂന്നും സെലക്ട് ചെയ്യാം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യാം ഇനി ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഇവിടെ നമ്മുടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകം ഓൾറെഡി വന്നിട്ടുണ്ട് അതിൽ ബ്ലർ എന്നുള്ളൊരു സംഗീതം കാണാം അതിൽ അതിൻ്റെ പെർസെൻറ്റേജ് കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് ആ കാലിഗ്രാഫി ബ്ലറായിട്ട് പോകുന്നത് കാണാം ഒരു ആവിയുടെ ഒരു പ്രതീതിയിലേക്ക് ആകുന്നത് വരെ അതിനെ ബ്ലർ ആക്കിക്കൊണ്ടിരിക്കുക ഓക്കെ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് കുറച്ച് താഴേക്ക് വെക്കാം ഇനി ഈ കപ്പും സോസറും ആവിയും എല്ലാം കൂടെ ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് മാറണം അല്ലേ ഇതിനെ എല്ലാത്തിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്യാം ദെൻ ഒബ്ജക്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കൺട്രോൾ ജി അപ്പോൾ ഇത് ഒരു ഇമേജായി മാറിക്കഴിഞ്ഞു ഒരു ലോഗോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ
അതിനുള്ള പിക്ചർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു താങ്ക് യു